അപ്പൊ ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങള് നിങ്ങളുടെ മുമ്പിൽ വന്നേക്കുന്നത് ഒരു പുളി റിയാക്ഷൻ ആയിട്ടാണ്. ഞാനും ഇവയും ഈ പുളികള് തിന്നണേന്റെ ഒരു റിയാക്ഷനാണ് അപ്പോൾ ഇന്ന് കാണിക്കാൻ പോണത്. അപ്പൊ അതിനായിട്ട് ഞങ്ങൾ എന്തൊക്കെയാണ് കഴിക്കാൻ പോണതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെമ്മീ പുളി അഥവാ ഇരുമ്പം പുളി, അതാണ് ഞങ്ങളുടെ ഇവിടെയൊക്കെ ചെമ്മീ പുളി എന്നാണ് പറയണത്. പിന്നെ അതുപോലെ തന്നെ ചെറുനാരങ്ങ പിഴിഞ്ഞ അതിൻ്റെ നീര്, പിന്നെ പച്ചമാങ്ങ ഉണ്ട്, പിന്നെ വാളംപുളി ഉണ്ട്. വാളംപുളി നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പം ഇത് എല്ലാം റെഡി ആക്കിയിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ലൈവാ അപ്പം ഞാൻ ഓക്കെ. ഇപ്പം നമ്മുടെ ഐറ്റംസ് എല്ലാം ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്. നാരങ്ങ പിഴിഞ്ഞു വെച്ചിട്ടുണ്ട്, മാങ്ങ മുറിച്ച് വെച്ചിട്ടുണ്ട്, ബാക്കി ചെമ്മീപ്പുളിയും വാളംപുളിയും എല്ലാം അത് തന്നെ ഉണ്ട്. അപ്പം ഞങ്ങൾ ആദ്യം കഴിക്കാൻ പോകുന്നത് വാളംപുളിയാണ് അല്ലേ ഇവ? അപ്പോൾ എടുത്തോ, ഇവ എടുത്തോ പറഞ്ഞു. അവിടെ അവിടെ വെച്ചേക്കണേന്ന് പറഞ്ഞു എടുത്തു. ഞാനും ഞാൻ പറഞ്ഞു കഴിഞ്ഞ അടുത്തത് എന്താ കഴിക്കണ്ട? നമുക്ക് തളംപുളി ഇപ്പൊ കഴിച്ചത്, ഇനി മാങ്ങ കഴിക്കാല്ലേ. അടുത്തത് ഞങ്ങൾ മാങ്ങനെ കഴിക്കാൻ പോണത്. മാങ്ങ ഇത്തിരി പഴുപ്പായി തുടങ്ങിയിട്ടുണ്ട്, അതുകൊണ്ട് അതിൻ്റെ ഇപ്പം പുളി ഉണ്ടാവില്ല പ്രതീക്ഷിക്കാം. നിങ്ങൾക്ക് കണ്ടറിയായിക്കൊണ്ട് മഞ്ഞപ്പ് വന്നു തുടങ്ങിയിട്ടുണ്ട്. അതായത് ഇവ സ്റ്റാർട്ട് ചെയ്തത് ഞാൻ. മാങ്ങ വലിയ കുഴപ്പമില്ല, ഈ മുത്തേക്ക് കാരണം അധികം പുളിയൊന്നുമില്ല. ഇനിയിപ്പോ അടുത്ത് എന്താ കഴിക്കണ്ടത്? വാളംപുളി കഴിഞ്ഞ് മാങ്ങ കഴിഞ്ഞ് ഇനി നമുക്കുള്ളത് നാരങ്ങ വിഴിഞ്ഞ് വെച്ചാൽ നീരാണ്. അത് കഴിച്ചു നോക്കാം. എടുത്തോ. ഏയ് പുളിയാണത്, പുളി കഴിക്കണം. ഇനി ചെമ്മീപ്പുളി നാലാണ്ട് എടുത്തോ. കഴിക്കാം. ചെമ്മീപ്പുളിയാണ് അടുത്ത് ഞങ്ങൾ നമ്മളത്. Thank you.
ചെമ്മിപ്പുളിക്ക് നല്ല പുളിയുണ്ട്. ഇവ ഇച്ചിരി പയ്യാണ് കഴിക്കുന്നത്. പയ്യപ്പയ്യ കഴിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് കഴിക്കണ്ട അപ്പടി, നിങ്ങക്ക് പറ്റള്ള രക്ഷയില്ല. ഞാൻ തന്നെ കഴിച്ചത് രക്ഷയില്ലാതെയാണ്. പുളി അവിടെ കയറി പിടിച്ചിട്ട് മതിയാക്കിയ മതിയാക്കി വെച്ചോളാം. രണ്ടാങ്ക പറയണ അത് കഴിക്കണേണ്. പയ്യ കഴിച്ചാൽ എന്നാ മതിയായിരിക്കും. ഞങ്ങളുടെ ഈ ചെറിയ പുളി റിയാക്ഷൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കണ്ട. അപ്പോൾ കഴിഞ്ഞ ഒന്ന് രണ്ട് ഇവിടെ ഓഡിയോ ഷേക്കിൻ്റെ വീഡിയോ ഒക്കെ കാണാത്തവരുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കയറിയിട്ട് ആ വീഡിയോ കാണുക. അല്ലേ വാ, എന്ത് ചെയ്യണമെന്ന് പറയണ്ടത്.